നമസ്കാരം എ ഐ ക്യാമറ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും സജീവമായി രംഗത്ത് വന്നു വിവാദം ദേശീയ ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ബിസിനസ്സുകാരനായ പ്രകാശ് ബാബുവിനെ കുറിച്ച് ഇടി അന്വേഷിക്കണം ക്യാമറ ഇടപാടിൽ കോടികളുടെ അഴിമതി നടന്നെന്ന് വ്യക്തമാണ് എന്ത് മറുപടി പറയണമെന്ന് മുഖ്യമന്ത്രി അണിയറയിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ വിവിധ പദ്ധതികളിലൂടെ തീവട്ടിക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രകാശ് ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം രേഖകൾ പുറത്തുവിടാൻ സർക്കാർ ആവശ്യപ്പെടുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ ഏത് അന്വേഷണവും നടത്താൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് കേന്ദ്ര അന്വേഷണമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടേണ്ടത് കമ്പനിയുടെ ക്രയവിക്രയം വിദേശത്തായതുകൊണ്ട് സംസ്ഥാനത്തെ ഏജൻസി അന്വേഷിച്ചാൽ എങ്ങനെയാണ് സത്യം പുറത്തു വരിക വളരെ കുറഞ്ഞ കാലയളവിൽ വൻ വളർച്ച നേടിയത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യേണ്ടേ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു സി ബി ഐ അന്വേഷിക്കണമെങ്കിൽ കേരളം ആവശ്യപ്പെടണം കൂടാതെ കോടതിയിൽ നിന്ന് ഉത്തരവ് വേണം പ്രതിപക്ഷം കേസ് അന്വേഷണം അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കരുത് വി ഡി സതീശൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കണം മുഖ്യമന്ത്രിയുടെ യു എ യാത്ര എന്തുകൊണ്ട് കേരളം തടഞ്ഞുവെന്ന് എ കെ ബാലനും മന്ത്രി പി രാജീവും വിശദീകരിക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എ എ ക്യാമറയ്ക്ക് ടെൻഡർ ഏറ്റെടുത്തിയാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ പിതാവിന്റെ ബിനാമിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ നേരത്തെ ആരോപിച്ചിരുന്നു ബിസിനസ്സുകാരനായ പ്രകാശ് ബാബുവിന്റെ ബിനാമിയാണ് ക്യാമറ ടെൻഡർ ഏറ്റെടുത്ത പ്രജാതിയോ കം പ്രജാഡിയോ കമ്പനിയുടെ ഡയറക്ടറായ രാംജിത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഇത് തെളിയിക്കുന്ന രേഖകൾ കേന്ദ്ര ഏജൻസികൾക്ക് നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു നേരത്തെ എ ഐ ക്യാമറ വിവാദത്തിൽ പ്രതിപക്ഷത്തെ നിശിതമായി വിമർശിച്ച് മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിരുന്നു വിവാദം പ്രതിപക്ഷം സൃഷ്ടിക്കുന്നവരും പുകമറ മാത്രമാണെന്ന് പറഞ്ഞു മന്ത്രി ഉപകരാറെടുത്ത കമ്പനി ഹോട്ടലിൽ താമസിച്ചതിന് ആർക്കെങ്കിലും പണം നൽകാനുണ്ടെന്നുള്ള രേഖയ്ക്ക് മറുപടി നൽകണമെന്ന് പറഞ്ഞാൽ എന്ത് മറുപടി നൽകുമെന്നും ചോദിച്ചു സർക്കാർ ഒരു രൂപ പോലും ചെലവഴിക്കാത്ത പദ്ധതിയാണ് ഇരുന്നൂറ്റി കോടിയുടെ കരാർ തുക ക്യാമറയ്ക്ക് മാത്രമല്ല സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ നൂറ്റി നാല്പത്തി ആറോളം വരുന്ന ജീവനക്കാരുടെ അഞ്ചു വർഷത്തെ ശമ്പളം മറ്റ് സാങ്കേതികതകൾ നിയമലംഘനം നടത്തുന്നവർക്ക് പോസ്റ്റ് വഴി നോട്ടീസ് നൽകുന്നതിനുള്ള ചെലവ് നികുതി ഇന്റർനെറ്റ് കണക്ടിവിറ്റി വൈദ്യുതി ബിൽ എന്നിവയെല്ലാം ചേർത്താണ് കരാർ കെൽട്രോൺ നടത്തിയിട്ടുള്ള നടപടികൾ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പരിശോധിക്കും മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ബന്ധം എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനം എന്തെന്ന് മനസ്സിലാകുന്നില്ല ടെൻഡറിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ എന്നും മന്ത്രി പറഞ്ഞു നീതിന്യായ വ്യവസ്ഥക്കെതിരെ രമേശ് ചെന്നിത്തല ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളതെന്നും പി രാജീവ് കുറ്റപ്പെടുത്തി അതേസമയം എ ക്യാമറ വിഭാഗത്തിൽ മുഖ്യമന്ത്രി മിണ്ടാത്തത് അഴിമതിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനും പങ്കുള്ളത് കൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രസാഡിയോ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ഉറപ്പിക്കാം പ്രസാഡിയോ ഡയറക്ടർ പ്രകാശ് ബാബുവുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം അദ്ദേഹം തുറന്നു പറയണം പ്രസാഡിയോ കമ്പനിയുടെ സമീപകാലത്തെ സാമ്പത്തിക വളർച്ച ഞെട്ടിക്കുന്നതാണ് എ കെ ബാലൻ സംസാരിക്കുന്നത് കവലച്ചട്ടമ്മിയുടെ ഭാഷയിലാണ് അൽ കമ്പനി കരാറിൽ നിന്നും പിന്മാറിയത് പ്രസാഡിയോ വലിയ അഴിമതി നടത്തുന്നത് കൊണ്ടാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് സർക്കാർ മറുപടി പറയണം മുഖ്യമന്ത്രിയുടെ ബന്ധു ഡയറക്ടറായ പ്രസാഡിയോ കമ്പനിയാണ് അഴിമതിക്ക് ചുക്കാൻ പിടിച്ചതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം അഴിമതിയുടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് വടക്കഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാനാണ് വിജിലൻസ് ശ്രമിച്ചത് സർക്കാരിന്റെ അഴിമതികൾക്ക് ചൂട്ടുപിടിക്കുന്ന പണിയാണ് വിജിലൻസിനുള്ളതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കരാർ റദ്ദാക്കി ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം ഇന്ത്യയിലെ മറ്റ് പല നഗരങ്ങളിലും സുതാര്യമായ രീതിയിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ അഴിമതിക്ക് വേണ്ടിയാണ് എ ക്യാമറകൾ സ്ഥാപിക്കുന്നതെന്ന് വ്യക്തമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു